എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം. വളരെ സന്തോഷകരമായ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നു. സഹകരണ ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ളവർക്കും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളവർക്കും ഈ വാർത്തയിൽ സന്തോഷമുണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ചെറിയ ചെറിയ ഇത്തരം വാർത്തകളൊക്കെ പത്രത്തിൽ ഉണ്ടെങ്കിലും നമ്മളിൽ പലരുടെയും ശ്രദ്ധയിൽപ്പെടാറില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി അതെല്ലാം പങ്കുവെക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഈ ചാനലിൻ്റെ പ്രത്യേകതയും അതാണ്. പലരും അറിയാതെ പോകുന്ന വാർത്തകൾ കണ്ടെത്തുകയും അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യുക. എ പ്ലസ് ടു എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനലിൻ്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് എല്ലാവരോടും പറയുന്നത്. ഇത് ഗുണപ്പെടുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി മാത്രം സെർച്ച് ചെയ്ത് ഞങ്ങൾ എല്ലാ പത്രങ്ങളും കളക്ട് ചെയ്ത് അതുപോലെ കിട്ടാവുന്ന മറ്റ് മീഡിയങ്ങളിൽ നിന്നുള്ള വാർത്തകളെല്ലാം കളക്ട് ചെയ്ത് ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് പബ്ലിക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലുള്ളൊരു വാർത്തയാണ് ഇന്നത്തെ എപ്പിസോഡ്. എ പ്ലസ് ട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേക അപേക്ഷ. കാരണം അതിൻ്റെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്പോഴപ്പോഴത്തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും രണ്ടോ മൂന്നോ വീഡിയോസാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. അത് അതാത് സമയങ്ങളിൽ തന്നെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ, ബെൽ ബട്ടൺ, അത് സബ്സ്ക്രൈബ് എന്ന് പറയുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്, അതിൽ ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്യുക. അതോടുകൂടി നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡും അതാത് സമയം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇന്ന് ഈ സഹകരണ ബാങ്കുകളിൽ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടത് ലോൺ എടുത്തതിൻ്റെ തിരിച്ചടവാണ്. ലോൺ പലിശ ആണ് നമ്മൾ തിരിച്ച് മുതലും പലിശയും തിരിച്ചടച്ചു കൊടുക്കുന്നത്. ഈ പലിശയിൽ 0.5% കുറവ് സഹകരണ ബാങ്കുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പലിശ ഇനി 0.5% കുറച്ച് അങ്ങോട്ട് അടച്ചാൽ മതി. അപ്പോൾ അത് ചെറിയ എമൗണ്ടുകളാണെങ്കിൽ നമുക്ക് തോന്നും 0.5%, പക്ഷേ വലിയ വലിയ എമൗണ്ടുകളിലേക്ക് പോകുമ്പോൾ ഈ 0.5%ത്തിൽ വലിയ വ്യത്യാസം വരും കേട്ടോ. അത് നിങ്ങൾ ഓർത്തോളം 0.5% ആണ് എങ്കിൽ കൂടി ഇത് നമുക്ക് കിട്ടുന്നത് ആ എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കത് വളരെ സഹായകരമാണ്. അപ്പോൾ അതെന്തായാലും ആ സന്തോഷകരമായ വാർത്തയാണ് ഇന്ന് ഒന്നാമതായി നിങ്ങളോട് പങ്കുവെക്കാനുള്ള സഹകരണ ബാങ്ക് പിന്നെ പലിശയുമായി ബന്ധപ്പെട്ട കാര്യം. നമ്മൾ എടുത്തിട്ടുള്ള വായ്പയ്ക്ക് 0.5% കുറവ് വരുത്തിയിരിക്കുകയാണ്. അത്രയും കുറവ് നമുക്ക് പ്രതിമാസ തിരിച്ചടവിൽ ഇനി ഉണ്ടാവും. രണ്ടാമതായി, നിക്ഷേപങ്ങൾക്ക് ഉള്ള പലിശ നിരക്ക് കൂട്ടിയിട്ടുണ്ട്. പല ആളുകളും റിട്ടയർ ചെയ്തവർ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്, അതുപോലെ വസ്തുവിറ്റ ആളുകൾ നിക്ഷേപിച്ചിട്ടുണ്ട്, അല്ലാതെ സ്വന്തം സമ്പാദ്യമുള്ള പലരും നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ നിക്ഷേപങ്ങൾക്കെല്ലാം പലിശ നിരക്ക് സഹകരണ ബാങ്കുകൾ കൂട്ടിയിരിക്കുകയാണ്. ഞാനത് നിങ്ങളോടൊന്ന് പറയാം. അത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്. ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇപ്പോൾ 7% വർദ്ധിച്ചിരിക്കുകയാണ്. 6.5% ഉള്ളത് 7%. അത് ഓരോ പീരീഡും ഞാൻ ഇനി വിവരിക്കുന്നുണ്ട്. അതുകൂടി കേൾക്കുമ്പോൾ നിനക്കത് മനസ്സിലാവും. ഏകദേശം അതിലും 0.5% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ഒരു ആവറേജ് നോക്കുമ്പോൾ 15 ദിവസം മുതൽ 45 ദിവസം വരെയുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ്, 15 ദിവസം മുതൽ 45 ദിവസം വരെയുള്ള. നേരത്തെ ഇത് 4.75% ആയിരുന്നു, 4.75% പലിശ നിരക്ക്. ഇപ്പോൾ 5% പലിശ നിരക്കിൽ നമുക്ക് നിക്ഷേപങ്ങൾക്ക് കിട്ടും. നമ്മൾ നിക്ഷേപിച്ചതിന് 5% നേരെ 4.75 നിന്നും 5%ലേക്ക് അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു, ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അത്രയും പലിശ നമുക്ക് കിട്ടും 15 മുതൽ 45 ദിവസം വരെയുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഇനി 3 മാസം വരെയുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ്, 90 ദിവസം വരെയുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ്, അതിന് നേരത്തെ 5.25% ഇപ്പോൾ 5.30% 5.30% വർധനവ് വന്നിട്ടുണ്ട്. ഇനി 6 മാസമാണെങ്കിൽ 6% നമുക്ക് പലിശ നിരക്ക് വർദ്ധിച്ചിരിക്കുന്നു, 6% കിട്ടും. 1 വർഷത്തേക്കാണെങ്കിൽ 6.25% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനു മുകളിൽ, അതായത് 1 വർഷത്തിന് മുകളിലുള്ള എല്ലാ നിക്ഷേപങ്ങൾക്കും 7% വരെ വർധനവുണ്ട്. നമ്മളിട്ട 1 വർഷത്തിന് മുകളിലുള്ള എല്ലാ ഫിക്സഡ് ഡിപ്പോസിറ്റിനും ഇനി മുതൽ 7% പലിശ കിട്ടും. നേരത്തെ ഇത് സീനിയർ സിറ്റിസണ് മാത്രം കിട്ടിയിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാവർക്കും ഈ പലിശ നിരക്ക് 1 വർഷത്തിന് മേൽ. ഞാൻ ഓരോ ഡ്യൂറേഷൻ പറഞ്ഞു, 15 മുതൽ 45 ദിവസം, 3 മാസം, 90 ദിവസം, അതേപോലെ 6 മാസം, 1 വർഷം, 1 വർഷത്തിന് മേൽ. 1 വർഷത്തിന് മേലാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് കിട്ടുന്നത് നമുക്ക് 7%. എല്ലാ ഡ്യൂറേഷനിലും
ഈ ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ ഇൻ്ററസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടുണ്ട്, നമുക്ക് ഇങ്ങോട്ട് തരുന്ന കൂട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് കൊടുക്കേണ്ടത് കുറച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ സഹകരണ ബാങ്കുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങോട്ട് കൊടുക്കുന്നതിൽ എല്ലാ നമ്മളെടുത്ത വായ്പകൾക്ക് എല്ലാ ലോണിനും 5% കുറവ് ഇനി മുതലുണ്ടാകും. നമ്മൾ ഇട്ടിരിക്കുന്ന ഡിപ്പോസിറ്റിനാണെങ്കിൽ 1 വർഷത്തിന് മേലാണെങ്കിൽ 7% വരെ വർധനവും പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഗുണപരമായ സംഭവം നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഞങ്ങളുടെ ചാനൽ വഴി പങ്കുവച്ചത്. അപ്പോൾ ഇത് ശ്രദ്ധയിൽ വയ്ക്കുക. ഈ സന്തോഷം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗുണപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇത്തരം വാർത്തകൾ ഉൾപ്പെടുന്ന ചാനലാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള അപേക്ഷ. എല്ലാവർക്കും നന്ദി.